ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 തിങ്കൾ, റബിയുല്ലാഹർ 15. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ദോഹയിലെ അൽഹസൻ മാളിൽ നടന്ന സുഗന്ധദ്രവ്യങ്ങളുടെ പ്രദർശനം നിർത്തിവെച്ചു. ദോഹ ഹമദ് വിമാനത്താവളത്തിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഇറ്റലിയുമായി കരാറായി. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരോടുള്ള ആദരസൂചകമായി UAE-യിൽ നിന്ന് സ്മരണദിനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് മുന്നിൽ ആവശ്യങ്ങൾ നിരത്തി പ്രവാസി സംഘടനകൾ. ഖത്തറിലെ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, കർശന നടപടിയുമായി അധികൃതർ. മക്കയിൽ വനിതാ തീർത്ഥാടകരെ സേവിക്കാൻ സൗദി യുവതികൾ യുവതികളെ നിയമിച്ചിരിക്കുന്നത് മുത്തവിഫ എന്ന പേരിൽ. ആപ്പിളിന്റെ എയർപോർട്ട് പ്രോ തിരിച്ചുവിളിച്ച് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. തീരുമാനം ശബ്ദ തകരാറുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന്. ഖത്തർ പെട്രോളിയം ഡിസംബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ചോ, പെട്രോൾ വിലയിൽ മാറ്റമില്ല. ഖത്തറിലെ പൂനെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടുത്ത വർഷം, 2 പുതിയ ഇന്ത്യൻ സ്കൂളുകൾ കൂടി. UAE-യിൽ നിന്ന് 1107 പേർക്ക് കോവിഡ്, ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അപെക്സ് സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് December 26 IBPC തിരഞ്ഞെടുപ്പ് മാറ്റി. വിസിറ്റിംഗ് വിസയിലെത്തിയ മലയാളി ഹൃദയാഘാതം മൂലം ദുബായിൽ മരിച്ചു. സംസ്കാരത്തിന് അനുമതി തേടി കുടുംബം. പരിക്കേറ്റ ഡേവിഡ് വാർണർ 2020 പരമ്പരയിലും കളിക്കില്ല, ഓസ്ട്രേലിയ പകരക്കാരനെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ 3382 പേർക്ക് കൂടി കോവിഡ്, 6055 പേർക്ക് രോഗമുക്തി. Your best moments. Naseem Medical Center, supporting every patient with quality care. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? sales@azim.com. വാർത്തകൾ വിശദമായി. ദോഹയിലെ അൽഹസൻ മാളിൽ നടന്നു വന്നിരുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ പ്രദർശനം പൊതുജനാരോഗ്യ മന്ത്രാലയം നിർത്തിവെച്ചു. കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിക്കാത്തതിനാലാണ് പ്രദർശനം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചത്. എക്സിബിഷൻ നടത്തുന്നിടത്ത് പരിധിയിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നു. എക്സിബിഷനിൽ പങ്കെടുത്തവർ സാമൂഹിക അകലം പാലിച്ചില്ലെന്നും പലരും മാസ്ക് ധരിച്ചില്ലെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പൊതുജനാരോഗ്യ മാർഗനിർദ്ദേശങ്ങളോ കോവിഡ് പ്രോട്ടോകോളുകളോ ലംഘിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഹമദ് അധികൃതർ ഇറ്റാലിയൻ കമ്പനിയുമായി കരാറായി. ഇറ്റാലിയൻ കമ്പനിയായ ലിയാനോഡോയുമായാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്. ദോഹയിലേക്കുള്ള വ്യോമയാന ഗതാഗതം വർദ്ധിച്ചതും 2022 ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ കൂടി ഭാഗമായാണ് പുതിയ അത്യാധുനിക റഡാറുകൾ വാങ്ങാൻ ദോഹ അധികൃതർ തീരുമാനിക്കുന്നത്. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽ റാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ധീരസൈനികരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണമിച്ച് UAE-യിൽ ഇന്ന് സ്മരണദിനം. വീരമൃത്യു വരിച്ച സൈനികരോടുള്ള ആദരസൂചകമായി UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സ്വദേശികളും പ്രവാസികളും പങ്കുചേരും. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന് സമീപം വഹത്ത് അൽ കരാമ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. UAE സന്ദർശനത്തിന് ശേഷം മടങ്ങിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE-യിലെയും ബഹ്റൈനിലെയും പ്രവാസി സംഘടനകളുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തി. പ്രവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവരുടെ ആവശ്യങ്ങളും സംഘടനാ പ്രതിനിധികൾ മന്ത്രിയെ ധരിപ്പിച്ചു. KMCC, ഷാജ ഇന്ത്യൻ അസോസിയേഷൻ, മറ്റ് എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷനുകൾ, മലയാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ ശരിയല്ലെന്നും വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പ്രചാരണം നടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുമെന്നും സംഘടനകൾ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഖത്തറിൽ കോവിഡ് പ്രതിരോധത്തിനെതിരായ സുരക്ഷാ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. രാജ്യത്ത് ഇതുവരെ നടത്തിയ പരിശോധനയിൽ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാത്തതിനും വാഹനത്തിൽ ആളുകളുടെ പരിധി ലംഘിച്ചതിനും 2164 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഖത്തർ. ഇവരെ ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. കോവിഡ് മഹാമാരി പടരാതിരിക്കാൻ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, വാഹനങ്ങളിലെ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയവും പൊതുജനാരോഗ്യ മന്ത്രാലയവും നിരന്തരം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടുകൂടി കർശന നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
വനിതാ തീർത്ഥാടകരെ സഹായിക്കാൻ ഹറംകാര്യ വകുപ്പ് 50 സൗദി യുവതികളെ നിയോഗിച്ചു. മുത്തവിഫ എന്ന പേരിലാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. പ്രായം ചെന്ന വനിതാ തീർത്ഥാടകരെ അനുഗമിക്കൽ, വിശുദ്ധ ഹറമിനകത്തെ സ്ഥലങ്ങളിലേക്ക് അവരെ നയിക്കൽ, വീൽചെയറുകൾ ഓടിക്കൽ, മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ എന്നീ ചുമതലകളാണ് ഇവർ വഹിക്കുന്നത്. വിശുദ്ധ ഹറമിൽ 600 ഇലക്ട്രിക് വീൽചെയറുകളും 5000 സാധാ വീൽചെയറുകളുമുണ്ട്. ഹറംകാര്യ വകുപ്പിന് കീഴിലെ 120 ജീവനക്കാർ ഇവക്ക് മേൽനോട്ടം വഹിക്കുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ ഒരു സ്റ്റുഡിയോ ഫ്ളാറ്റ് മതി. കുറഞ്ഞത് എന്ന് പറയുമ്പോ ഒരു 1400 റിയാൽ ആയാൽ കുഴപ്പമുണ്ടോ? ഓ മതി മതി, അത് മതി. എങ്കിലേ ജിഡ്കോ റിയൽ എസ്റ്റേറ്റിലേക്ക് വിളിച്ചോ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഖത്തറിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ്. ജിഡ്കോ റിയൽ എസ്റ്റേറ്റ്, കോൾ 3110089 ഓർ 3083909. ശബ്ദ തകരാറുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഖത്തറിലെ ആപ്പിൾ ഡീലർ റെഡിംഗ്ടണുമായി സഹകരിച്ച് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം 2019 ഒക്ടോബറിനും 2020 ഒക്ടോബറിനും ഇടയിൽ വിറ്റ ആപ്പിൾ എയർപോഡ്സ് പ്രോ തിരിച്ചു വിളിക്കുന്നതായി അറിയിച്ചു. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനാലും ശബ്ദം വ്യക്തമായി കേൾക്കാൻ സാധിക്കാത്തതിനാലുമാണ് എയർപോഡുകൾ തിരിച്ചു വിളിക്കുന്നത്. എയർപോഡ് പ്രോയുടെ ശബ്ദത്തിലുള്ള അപാകത സ്ഥിരീകരിച്ചതായി ആപ്പിൾ നിർമ്മാതാക്കൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിച്ചു. ഫോണിൽ സംസാരിക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ആപ്പിൾ എയർപോഡ്സ് പ്രോ ഉപയോഗിക്കുമ്പോൾ ശബ്ദം മുറിഞ്ഞു പോവുകയോ പതറിപ്പോവുകയോ അല്ലെങ്കിൽ ബാസ് ശബ്ദം നഷ്ടപ്പെടുന്നതായോ അനുഭവപ്പെട്ടേക്കാം. ഇത് പരിഹരിക്കാനാണ് മന്ത്രാലയത്തിന്റെ നടപടി. ഡിസംബറിലെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ച് ഖത്തർ പെട്രോളിയം. പെട്രോൾ വിലയിൽ മാറ്റമില്ല, നവംബറിലെ അതേ വില തുടരും. അതേസമയം ഡീസൽ വിലയിൽ ലിറ്ററിന് 5 ദിർഹമിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. നാളെ മുതൽ പ്രീമിയം ലിറ്റർ പെട്രോളിന് ലിറ്ററിന് 1.20 റിയാലും സൂപ്പർ പെട്രോളിന് ലിറ്ററിന് 1.25 റിയാലുമാണ് വില. കൂടുതൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഖത്തറിൽ അധികം വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ പറഞ്ഞു. എംബസിയിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പൂനെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ശാഖ 2021 മധ്യത്തോടെ ഖത്തറിൽ തുടങ്ങും. ഇതിന്റെ നടപടികൾ അവസാനഘട്ടത്തിലാണ്. BSc, BEd, BA തുടങ്ങിയ കോഴ്സുകൾ ഇവിടെയുണ്ടാകും. നിലവിൽ 18 ഇന്ത്യൻ സ്കൂളുകളാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്നത്. 2 പുതിയ സ്കൂളുകൾ കൂടി ഉടൻ തുറക്കുമെന്നും അംബാസിഡർ അറിയിച്ചു. ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാരുമായി എംബസി അധികൃതർ ചർച്ച നടത്തിയിട്ടുണ്ട്. എംബസിയുടെ സേവനങ്ങളുമായി ഇന്ത്യക്കാരെ അങ്ങോട്ട് തേടി ചെല്ലുകയാണ് എംബസിയുടെ ലക്ഷ്യമെന്ന് ദീപക് മിത്തൽ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസിയുടെ വിവിധ സേവനങ്ങൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി എത്തിക്കാനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ എംബസി വെബ്സൈറ്റ് മുഖേന ആളുകൾക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനും സേവനങ്ങൾ നേടാനും സൗകര്യമുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള അപ്പോയിന്റ്മെന്റുകൾക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അംബാസിഡർ ചൂണ്ടിക്കാട്ടി. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 3 എപെക്സ് സംഘടനകളിലേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പ് December 26 നടക്കുമെന്ന് എംബസി വിജ്ഞാപനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എന്നിവയെ നയിക്കാനുള്ള കമ്മിറ്റിയെയാണ് 26 തിരഞ്ഞെടുക്കുക. എന്നാൽ ബിസിനസ് കൂട്ടായ്മയായ IBPCയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. സംഘടനകളിലേക്കുള്ള പ്രസിഡന്റുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അനുബന്ധ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പാണ് ഓൺലൈനിൽ നടക്കുന്നത്. കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് ഇത്തവണ ആദ്യമായി നടപടികൾ ഓൺലൈനിലേക്ക് മാറ്റിയത്. വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിയ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. ചെങ്ങന്നൂർ ആറാട്ടുപുഴ വള്ളോപ്പള്ളിൽ ജോൺ ഈപ്പനാണ് മരിച്ചത്. 1 മാസം മുമ്പ് ഇദ്ദേഹത്തെ കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് രോഗമുക്തി നേടുകയും ചെയ്തു. എന്നാൽ ഹൃദയാഘാതം മൂലം ദുബായ് റാഷിദ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടിയായി ഓപ്പണർ ഡേവിഡ് വാർണറുടെ പരിക്ക്. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിനിടെ പരിക്കേറ്റ വാർണർ 3 ഏകദിനത്തിലും പിന്നാലെ നടക്കുന്ന 2020 പരമ്പരയിലും കളിക്കില്ലെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചു. വാർണർക്ക് പകരക്കാരനായി 2020 ടീമിൽ ഡാൻസി ഷോട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ടെസ്റ്റ് പരമ്പരയെ മുൻനിർത്തി പേസർ പാറ്റ് കമ്മിൻസിനെ വിശ്രമം അനുവദിച്ചു. ഇതോടെ അവസാന ഏകദിനത്തിലും 2020 പരമ്പരയിലും കമ്മിൻസ് കളിക്കില്ല. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 10 പൈസ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.
നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744661447 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com.